പഴയ സാംസ്കാരിക കേന്ദ്രമായിരുന്ന പട്ടാമ്പിയിലെ ശാരദാ സമാജം ഓർമ്മയാകുന്നു കെട്ടിടം പൊളിച്ചുമാറ്റി പകരം ഈ സ്ഥലത്ത് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്കായി ഒ പി കം ഡയാലിസിസ് കെട്ടിടം നിർമ്മിക്കും വർഷങ്ങൾക്ക് മുൻപ് ശാരദാ സമാജം സ്വാതന്ത്ര്യസമരസേനാനികളുടെ താവളവും സാംസ്കാരിക ചർച്ചകളുടെ സ്ഥിരാകേന്ദ്രവുമായിരുന്നു ഒരു ഏറെ ശ്രദ്ധേയവും പട്ടാമ്പിയിലെ സാംസ്കാരിക കേന്ദ്രവുമായിരുന്ന ശാരദാസമാജം ഇനി ഓർമ്മയാകുന്നു കെട്ടിടം പൊളിച്ചുമാറ്റി പകരം ഈ സ്ഥലത്ത് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കായി ഒ പി കം ഡയാലിസിസ് കെട്ടിടം പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി റെയിൽവേ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷൻ എന്നിവയോടു ചേർന്ന് കിടക്കുന്ന നാൽപ്പതോളം സെന്റ് സ്ഥലത്തിന്റെ നടുവിലാണ് ശാരദാ സമാജം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏതാനും മാസം മുൻപ് പെയ്ൻ ആൻഡ് പാലിയറ്റീവ് ക്ലിനിക്കാണ് പ്രവർത്തിച്ചിരുന്നത് അടുത്തിടെയാണ് ഈ സ്ഥലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയായി വിട്ടുകിട്ടിയത് മുഹമ്മദ് മുസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് കം ഡയാലിസിസ് കെട്ടിടം പണിയും ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ശോചയാവസ്ഥയിലായ കെട്ടിടം ഉടൻ പൊളിച്ചുമാറ്റുമെന്ന് പിഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അധികൃതർ അറിയിച്ചു പണ്ട് സ്വാതന്ത്ര്യസമര സേനാനികളുടെ താവളവും സാംസ്കാരിക ചർച്ചകളുടെ ശിരാകേന്ദ്രവുമായിരുന്നു വിദ്വാൻ സി എസ് നായർ കല്ലംമാർ തൊടി രാവണ്ണിമേനോൻ വിദ്വാൻ ചാത്തുകുട്ടി എഴുത്തച്ഛൻ കെ എൻ എഴുത്തച്ഛൻ നാരായണശാസ്ത്രികൾ തുടങ്ങിയവരുടെ സാഹിത്യ രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് ധന്യമായ സഹായങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചുവരെ ശാരദാ സമാജത്തിലേത് ബെങ്ങാലിൻ കൃഷ്ണമേനോൻ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരി പള്ളിപ്പുറം കുഞ്ഞിരാമേനോൻ മേലേപ്പുറത്ത് എം കുട്ടികൃഷ്ണമേനോൻ എന്നിവരുടെ നിരന്തര സാന്നിധ്യവും ശാരദാശ്രമത്തെ ധന്യമാക്കിയിരുന്നു പിന്നീട് സമാജം പട്ടാമ്പിയിലെ വിനോദ കേന്ദ്രമായി മാറുകയായിരുന്നു ബോൾ ബാഡ്മിന്റൺ ചെസ് കാരംസ് എന്നീ കളികൾ കൊണ്ട് സമാജം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ കേന്ദ്രം ജീർണാവസ്ഥയിലായി മാറി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഇ പി ഗോപാലിന്റെയും പട്ടാമ്പി വികസന സമിതി സെക്രട്ടറി ഡോക്ടർ കെ പി മുഹമ്മദ് കുട്ടിയുടെയും മറ്റും നേതൃത്വത്തിൽ സമാജം രണ്ടു തവണ പുനരുദ്ധീകരിച്ചെങ്കിലും വീണ്ടും പഴയ സ്ഥിതി ലാവുകയായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് സമാജത്തിലേക്ക് മാറ്റിയത് ഇതോടെ മികച്ച സ്വാതന്ത്ര്യ കേന്ദ്രമായി മാറാനും സമാജത്തിന് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി